എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പം മഹാരാഷ്ട്ര ഓടിത്തീർന്ന് മധ്യപ്രദേശിലോട്ട് കയറി. ഇവിടെ കുറേ വണ്ടികളുണ്ട്. നമ്മളിവിടുന്ന് പോകാൻ കുറേ സമയം എടുക്കും തോന്നുന്നു. ഇവിടെ ചെറിയ മഴയൊക്കെ വീണ്, അതുകൊണ്ട് നല്ല സുഖമുണ്ട്. ആന്ധ്രയിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ചൂടായിരുന്നു. പുത്ത ട്രാവൽ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലൈൻ വണ്ടിക്കാർ കാണാതെ കിടക്കായിരുന്നു, അതുകൊണ്ടായിരിക്കും നമുക്ക് കയറി വന്ന് മുന്നോട്ട് നടന്നു നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. അതുകൊണ്ട് എല്ലാ വണ്ടിയും ഒരുമിച്ച് അതിലെ കയറി വരാൻ പറ്റി. അതുകൊണ്ട് കുറേ സമയം ലാഭിക്കാൻ പറ്റി. അവിടെ ഇരുന്നവരൊക്കെ ഇറങ്ങിപ്പോയി. ആ വണ്ടിക്കാരൻ്റെ ഫയലും മേടിച്ച് വെച്ചു. മിക്കവാറും ഡ്യൂട്ടി ചേഞ്ച് ആവുന്നതായിരിക്കും. പുതിയ ആൾ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അല്ല, എന്തൊരു കഷ്ടം വന്നേക്ക്. ഇപ്പം കുറേ നേരം കടന്നു കഴിഞ്ഞപ്പോൾ അടുത്ത ഡ്യൂട്ടിക്കാരൊക്കെ വന്നു. ഇത് മുഴുവൻ പൊളിഞ്ഞു കിടക്കാണല്ലോ, നോക്കിയാൽ മൊത്തം പൊളിഞ്ഞൊക്കെ കിടക്കുന്നത്. കാശ് മേടിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, നന്നാക്കി ഇടാനുള്ളതിന് കൂടെ പോവാതിനിടയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ. ഇവിടെ 160 രൂപയുള്ളൂ. ഇവിടെ കൂട്ടിയിട്ടില്ല, മഹാരാഷ്ട്രയിലാണ് കൂട്ടിയത്. നേരെ അവിടോട്ട് ആ സൈഡിൽ ഒതുക്കി എടുത്ത് ഇങ്ങോട്ടാണ് പോകണ്ടേ. ഇപ്പോൾ എല്ലാവരും ചെക്ക് പോസ്റ്റിലേക്ക് പോയേക്കാം. നമ്മുടെ ജോബിയുടെ വണ്ടി ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ പേപ്പർ കിട്ടിയിട്ടില്ലായിരുന്നു. ഫിറ്റ്നസിൻ്റെ ഓൺലൈനിലുണ്ട്, പക്ഷേ അത് അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ ആ വേബർ ചെയ്തിരിക്കുന്ന ആൾ പറഞ്ഞ് ഓൺലൈൻ പോരാ, പേപ്പർ വേണം, അതുകൊണ്ട് ഫൈൻ അടിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ്. ഈ മധ്യപ്രദേശിൽ ഭയങ്കര ശല്യമാണ് വണ്ടിക്കാരോട്. ഇപ്പോൾ ഓൺലൈനിലൊന്നും അവർക്ക് പേപ്പർ നോക്കിയാൽ പോരാ, എല്ലാ സാധനവും ഒറിജിനൽ വണ്ടിയേ വേണം. ഒരു ഇൻഷുറൻസിൻ്റെ പേപ്പർ ആയിക്കോട്ടെ, ഫിറ്റ്നസ് ആയിക്കോട്ടെ, ആർ സി ആയിക്കോട്ടെ, എല്ലാം ഒറിജിനൽ വേണം. ഇല്ലെങ്കിൽ ഈ വേബ്രിജയിലിരിക്കുന്ന ആൾ പൈസ ചോദിക്കും. ഒറിജിനൽ ഇല്ലെങ്കിൽ പൈസ കൊടുത്താൽ ഇതൊന്നും ആവശ്യമില്ല. പൈസ കൊടുത്തില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പം ചെക്ക് പോസ്റ്റ് പാസ്സായി, നമുക്ക് പോയേക്കാം. അവിടെ ഗേറ്റ് പാസ്സൊക്കെ സീൽ ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് അങ്ങോട്ട് പോകുന്ന ലൈനാണ്, മധ്യപ്രദേശിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് കയറേണ്ട ലൈനാണ്. എന്നാ തിരക്കാൻ നോക്കി. ഇത് മൊത്താ ഓടിക്കുന്നത് ജോബിയുടെ വണ്ടി. അങ്ങനെ വലിയൊരു കടമ്പ കഴിഞ്ഞു. ഓരോ യുദ്ധം ഓരോ ആർടിഒയിൽ ചെല്ലുമ്പോഴും. അതെ അതെ, മഹാരാഷ്ട്രയിലെ മധ്യപ്രദേശിലെ ആർടിഒയിൽ കയറിയപ്പോഴും രണ്ടുപേര് ചെക്ക് പോസ്റ്റിൽ പോകാൻ പഠിച്ചതൊക്കെയും. നമുക്കേ ഒരു ചായ കുടിച്ചിട്ട് പോവാം. അവിടെ ചായക്കടയാണ് നിർത്ത്, ചായ കുടിച്ചിട്ട് പോവാം, എന്നിട്ട് ബാക്കി കഥയൊക്കെ പറയാം. എന്നാ ചെറിയ ടയറല്ലേ, രണ്ട് വണ്ടിയല്ലോ. അതെ അതെ, 3-3 ആറുമ്പോൾ 12 എണ്ണം ഉള്ളു. ഒരു ട്രെയിലർ ആയാലും റോഡാ, 12 ടയർ വലുതല്ലേ. ആ മുത്ത് മധ്യപ്രദേശ്, മുത്ത് കാശ്മീർ വന്നോണ്ട് എല്ലായിടം വന്നാണല്ലോ അല്ലേ. ഇതൊക്കെ ഗ്രാമപ്രദേശങ്ങളാ. ഇവിടെയൊക്കെ ചോദിച്ചാൽ ചിലപ്പം നാടൻ പാല് കിട്ടും കേട്ടോ. പാല് കിട്ടിയാനെ, ജോബിയോട് പറഞ്ഞിട്ടുണ്ട്, ജോബി എവിടെ നിന്നും പാല് മേടിച്ചിട്ടുണ്ട് വരും. മഴ എങ്ങോട്ട് വന്ന പോലെ പെയ്തില്ലല്ലേ. എന്നാലും അങ്ങോട്ട് മഴയുണ്ടെന്ന് തോന്നുന്നു, തണുപ്പല്ലേ, ചൂടില്ലല്ലോ. ചൂട് പോയി, അവിടെ പാല് കിട്ടിയാലേ ഉള്ളു. ഇതേ ഇങ്ങോട്ട് വീണ്ടും മനമായി. ഇതുണ്ടോ പുലി ഇരിക്കുന്നുണ്ടോ. നമ്മളിപ്പോഴേ കൊറേ നേരമായില്ലേ ഈ ടൈഗർ റിസർവിന്റെ. പിന്നെ ഇത് കൊറേ ദൂരം ഉണ്ട്, മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ആയിട്ട് കിടക്കുന്ന രണ്ടടുത്തൂടെ, രണ്ട് സംസ്ഥാനങ്ങളിൽ കൂടെ വ്യാപിച്ചു കിടക്കുന്നതാണ് പെഞ്ച് ടൈഗർ റിസർവ്. ആ ഇവിടെ കിട്ടും പാല് കേട്ടോ. പ്രത്യേകതരോടല്ലേ, ഇതൊക്കെ ഒത്തിരി പഴയതാ, ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള. ഒരെണ്ണ ഇങ്ങനെ കമത്തി വെക്കും, ഒരെണ്ണം മലത്തി വെക്കും കണ്ടോ, അങ്ങനെ അടുക്കിയേക്കുന്ന കണ്ടോ. പശുത്തൊഴുത്തും വീടും ഒക്കെ കൂടി അത്, അതിൻ്റെ എല്ലാം മുഴുവൻ മുകളിൽ മുഴുവനും വിറകാണ് എടുത്ത് വെച്ചേക്കുന്നത്, കാറ്റ് കാരണം എന്ന് തോന്നുന്നു. ആർടിഒയിൽ കയറി നമ്മുടെ കുറേ സമയം പോയി അല്ലേ. അതെ, ആ ബോർഡർ ആർടിഒ ചെക്ക് പോസ്റ്റുകളെല്ലാം ഈ വേബ്രിഡ്ജുകളുള്ള ചെക്ക് പോസ്റ്റുകളിലാണ് താമസം വരുന്നത്. അതായത് വേബ്രിഡ്ജിൽ കയറി വണ്ടി ഇറങ്ങി അങ്ങോട്ട് പോകാൻ, അതും മഹാരാഷ്ട്രയെക്കാട്ടിൽ കൂടുതൽ സമയം മധ്യപ്രദേശിലാണ് പോകുന്നത്. മധ്യപ്രദേശിൽ എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു വണ്ടി വേബ്രിഡ്ജിലേക്ക് കയറി കഴിയുമ്പം അവരെ ഫയൽ നോക്കുമല്ലോ നമ്മുടെ. അപ്പം ഫയൽ നോക്കുമ്പം എല്ലാ പേപ്പറും ഒറിജിനൽ വേണം അതിനകത്ത്. അത് പിന്നെ കോപ്പി വല്ലതും വെച്ചാൽ അത് അവർ സമ്മതിക്കുകയല്ല. ആർ സി ഒറിജിനൽ വേണം, എല്ലാ പേപ്പറുകളും ഒറിജിനൽ വേണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, അതിന് വേറെ കാര്യമൊന്നുമില്ല. അവിടെ ഈ പേപ്പർ ജെല്ലിരിക്കുന്നവൻ പറയും ഇതിൻ്റെ ഒറിജിനൽ പേപ്പറില്ല,
അതിന് 5000 രൂപ ഫൈനാവും, അല്ല 2000 രൂപ ഫൈനാവും, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും. അവർക്ക് തോന്നുന്ന ഫൈനാ പറയും, ആ തോന്നുന്ന അങ്ങ് പറയും. എന്നിട്ട് പറയും ഒരു കാര്യം ചെയ്, ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് വിടാം, ഒരു 500 രൂപ ഇങ്ങനെ തന്നാൽ മതി എന്ന് പറയും. ഏ 500 രൂപ കൊടുക്കുവാണെങ്കിൽ ഒറിജിനലൊന്നും വേണ്ട, ഒരു കുഴപ്പവും ഇല്ല. 500, 1000, 2000 അതൊക്കെ തോന്നുന്ന പോലെ ചോദിക്കും. പിന്നെ കൊടുക്കുന്നില്ല, നമ്മളിത് ഓൺലൈൻ ഉണ്ട് എന്ന് വല്ലതും പറഞ്ഞാൽ എന്നാന്ന് ചോദിച്ചാൽ അവൻ ആ സ്ലിപ്പെല്ലാം എഴുതി തരും, അവിടുന്ന് വെയ്ബ്രിഡ്ജിൻ്റെ സ്ലിപ്പെല്ലാം എഴുതി തരും, ഇതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻ്റ് ഇല്ലെന്ന് പറഞ്ഞ് എഴുതി തരും. അപ്പം നമ്മൾ ഇതും കൊണ്ട് അവിടുത്തെ ഓഫീസറെ പോയി കാണണം. ഓഫീസറെ പോയി കാണുമ്പോൾ പറയാം ഇതിന് ഫൈനടിക്കണം, 5000 രൂപയൊക്കെ ഫൈനാവുമെന്ന് പറയണം, പറയും. ആ അപ്പം അന്നേരം എന്ത് ചെയ്യും, പുള്ളി പറയും ഒരു കാര്യം ചെയ്യും, 5000 രൂപ എന്നുള്ള ഒരു കാര്യം ചെയ്യും, 1000 രൂപ നേരം അല്ലെങ്കിൽ 2000 രൂപ നേരം എന്ന് പറയും. ഇതാണ് മധ്യപ്രദേശ് മാത്രം ഉള്ള ഒരു പ്രശ്നമായത്. എല്ലാ വണ്ടിക്കാരെയും പിടിച്ച് പൈസ മേടിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇന്ന് തന്നെ പോലെ തന്നെ ഒരു സംഭവം ഉണ്ടായല്ലോ. അതിനാന്ന് വെച്ചാൽ ജോബിയുടെ വണ്ടി ടെസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകം എല്ലാത്തി ടെസ്റ്റ് ചെയ്താൽ അതിന് പേപ്പർ കിട്ടാൻ ഇച്ചിരി താമസം സമയം എടുക്കും, ഒരാഴ്ചയെങ്കിലും എടുക്കും. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് പേപ്പർ കിട്ടാത്തതുകൊണ്ട് നമ്മളിങ്ങി പോകുന്നു. അത് ഓൺലൈൻ സംഭവം പിറ്റേ ദിവസം തന്നെ ആവുകയും ചെയ്തു. പക്ഷേ ഇവിടെ വന്നപ്പം നമ്മുടെ കയ്യിൽ ഫിറ്റ്നസിൻ്റെ പേപ്പർ ഇല്ലല്ലോ, അതുകൊണ്ട് അവരുടനെ പറഞ്ഞു 5000 രൂപ ഫൈനാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അന്നേരം പേപ്പർ ചെയ്തിരുന്ന ആൾ 500 രൂപ ചോദിച്ചു, അത് കൊടുക്കാത്തതുകൊണ്ട് പിന്നെ 5000 രൂപ എന്ന് പറഞ്ഞ് അതിൽ എഴുതി തന്നു. അവിടെ ചെന്നപ്പോഴും വേണം, എന്നിട്ട് നമ്മൾ അതിൻ്റെ കോപ്പി ഇത് പിന്നെ പ്രിൻ്റ് എടുത്തുകൊണ്ട് വന്നു. എടുത്തുകൊണ്ട് വന്നപ്പം അവർ പിന്നെ അത് മൊത്തം ഓടിച്ചിരുന്നതുകൊണ്ട് പിന്നെ ഫൈനടിക്കാതെ വിട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ ആകാശിൻ്റെ വണ്ടിയുടെ ഇൻഷുറൻസ് തീർന്നിട്ട്, ഇൻഷുറൻസൊക്കെ തീർന്നാൽ നമ്മളത് പിന്നെ അന്നേരം തന്നെ എടുത്തിട്ട് അത് വാട്സപ്പിൽ PDF ആയിട്ട് അയച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് അവന് PDF ആയിട്ട് അയച്ചു കൊടുത്തോണ്ടായിരുന്നു, പക്ഷേ അവൻ പ്രിൻ്റ് എടുത്തില്ല. അവിടെ വന്നിട്ട് പ്രിൻ്റ് എടുത്തു, പ്രിൻ്റ് എടുത്തുകൊണ്ട് ചെന്നപ്പോഴത്തേക്കും അത് പറ്റത്തില്ല. ഓൺലൈൻ ഉണ്ട്, വണ്ടി നമ്പർ അടിച്ചു നോക്കിയാൽ, ഇപ്പം എംപരിവാഹനിൽ അടിച്ചു നോക്കിയാൽ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, അതിനകത്ത് ഇൻഷുറൻസും ഉണ്ട്, ഈ സംഭവം എല്ലാം ഉണ്ട്. പക്ഷെ ഇവർ സമ്മതിക്കില്ല, ഒറിജിനൽ ഇല്ല. അപ്പം ഇത് ഉണ്ടെന്ന് പറഞ്ഞ് പ്രിൻ്റ് എടുത്തുകൊണ്ട് കാണിച്ചപ്പോൾ അവർ ചോദിക്കുക, അത് ഇവിടെ വന്നപ്പോഴല്ലേ പ്രിൻ്റ് എടുത്തത്, നേരത്തെ കയ്യിലില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ഫൈൻ അടിക്കണം. അത് പിന്നെ പറഞ്ഞ് പറഞ്ഞ് ഏകദേശം 500 രൂപ റെസിപ്റ്റ് തന്നു കേട്ടോ, 500 രൂപ ഫൈനും 600 രൂപ അവിടെ വണ്ടിയുടെ പടി, അതും കൊടുത്ത് 1100 രൂപ കൊടുത്താണ് ആകാശ് പാസ്സായത്. ഇതാണ് മധ്യപ്രദേശിലെ ആറ്റോ ചെക്ക്പോസ്റ്റിലെ, അത് ഒരിടത്തല്ല, നമ്മളിപ്പോൾ ഇത് കവാസയിലെ കാര്യമാണ് പറഞ്ഞത്, ഒരിടത്തല്ല, എല്ലാ ബോർഡർ ചെക്ക് പോസ്റ്റുകളിലും മധ്യപ്രദേശിലെ ഇതാവസ്ഥ. ചെറിയ ചെക്ക് പോസ്റ്റുകളിൽ എന്നാ പ്രശ്നമില്ല, മെയിൻ ചെക്ക് പോസ്റ്റുകളിലെല്ലാം ഇതാവസ്ഥ. അതാ ഇതവിടെ ചെന്നപ്പോഴേ അവരൊരു ആ ഒരു നമ്മള് ആ വേബ്രിഡ്ജ് തൂക്കിയൊരു ചീട്ട് തരുമല്ലോ, അതിന്റെ ഒപ്പം എല്ലാരും ഞാൻ കണ്ടതാണ് ഒരു പുള്ളി 1000 രൂപ അങ്ങോട്ട് വെച്ച് കൊടുക്കും, ഒരു കുഴപ്പമില്ല. അല്ല ഈ പൈസ കൊടുത്താല് ഒറിജിനലും വേണ്ട, ഇനി പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ പൈസ കൊടുത്തില്ലെങ്കിൽ ഇതൊന്നും നടക്കുകയില്ല. അതുമല്ല 1000 രൂപയൊക്കെ ട്രെയിലറുകാരോടോ അല്ല 14 വീലോ 16 വീലോ അങ്ങനെയുള്ള വണ്ടികളായിരിക്കും, ഭയങ്കര പൈസയാണ് മേടിക്കുന്നത്. അല്ല ഞങ്ങളെ ലേഡീസിനോടും പൈസ ചോദിച്ചവര്, പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഒരിടത്തും പോയിട്ട് ആരും എന്നോട് പൈസ മേടിക്കാറില്ലെന്ന് പറഞ്ഞു, ഒരു ആറ്റോയിലും നിന്നാ പൈസ മേടിക്കാറില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങളോട് മേടിച്ചില്ല. എന്നോട് 400 രൂപയാണ് ചോദിച്ചത്. അത് ലൈസൻസ് ഇല്ലെന്ന് കാണിച്ചിട്ട് അല്ല, 400 ഒന്നും അല്ല, 12 ഇവിടെ കുറവാ, നിയമത്തിലും സെന്തുവേലൊക്കെ 1000 രൂപയാ, ഇവിടെ 600 രൂപയാ. ഞാൻ ലൈസൻസ് എടുത്തോണ്ടപ്പോ നോക്കിയില്ല, നോക്കിയില്ല. എന്നാന്നറിയത്തില്ല. ഇത് സ്ഥലം എവിടാന്നറിയോ? ആ എനിക്കറിയാം. ആ അവിടെ ഒരു റിസോർട്ട് ഉണ്ട് വനത്തിനകത്ത്. ഞങ്ങള് പല പ്രാവശ്യം വരുമ്പോ നോക്കി വെച്ചിട്ട് പോയതാ. തന്നെ ഒന്നാവും പോയാ മതിയായിരുന്നു അല്ലേ? ഇപ്പൊ ഇതൊന്നും സ്ഥലങ്ങള് കാണാനൊന്നും പറ്റില്ല, വനത്തിൽ പോയി കിടക്കാന്നുള്ളു. ഏ പോണോ? ഞങ്ങള് ചായ ഒക്കെ വെച്ച് കുടിച്ചേക്കാം, വേണം പോയിട്ട് വാ. ആ എന്നാ പോയിട്ട് വരാം. ആണ്ടേ ചായ വേണോ? ചായ വേണോ? ഏ ആ സാധാരണ ഞങ്ങള് രണ്ടു കവറൊന്നുമില്ല, ഒരു കവറും പാല് മേടിച്ചിട്ടാണ് 8-10 ചായ ഒക്കെ എടുക്കാറ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനെ അല്ലായിരുന്നു, ഒരു കവറ് പാലില് 8-10 ചായ. താമക്കുട്ടിക്ക് ബിസ്ക്കറ്റ് വേണ്ടേ?
ബിസ്ക്കറ്റ് വേണ്ട, വണ്ടിയിലേ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അതിന്റെ പകുതിയും തിന്നു. ഉച്ചക്ക് ചോറ് ശരിക്കും ഉണ്ടല്ലോ. അപ്പം അജീഷ പൊട്ടിച്ചൊക്കെ കൊടുത്തത്. ആ കൊച്ചിന് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു, വച്ചായിരുന്നു നിന്റെ കൂടെ. നമ്മുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ചുപേരെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു വിടാം. വളരെ സങ്കടത്തോടെയാണ് ഞങ്ങൾ നിങ്ങളെ പറഞ്ഞു വിടുന്നത്. ഒഴിവാക്കുമല്ലേ? അല്ല അല്ല അല്ല, പിന്നെ ആ തേങ്ങയൊക്കെ നമ്മൾ കൊപ്രയാക്കി വീണ്ടും നമ്മൾ തന്നെ കേരളത്തിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അല്ല, വേറൊരു കാര്യമുണ്ട്, അവരെ അതിന് മുമ്പ് പോകാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ എങ്ങനെ പറയുമെന്ന് ഓർത്താ, എന്നാന്നറിയോ, ഇന്ന് 100 കിലോമീറ്റർ പോലും വണ്ടി ഓടിയിട്ടില്ല. നിങ്ങളെ കൂട്ടുകാർ രണ്ടുപേരും എന്തിയോ? ഉറങ്ങാൻ കിടന്നോ? ആണോ? അപ്പൊ അർഷാദിന്റെ കൂടെ ഉള്ള ആളും കിടന്നുറങ്ങോ? അപ്പൊ നിങ്ങള് 3 വണ്ടിയും കിടന്നാ പൊക്കോ. ചേച്ചി, ഞങ്ങള് പോവാന്ന് വിചാരിച്ച രാജേഷേട്ടനെയും ഞങ്ങളുടെ അജീഷ് മോനെയും നന്നായിട്ട് നോക്കിക്കോണം. രാജേഷേട്ടനെ നോക്കാൻ ആളുണ്ട് കൂടെ ഈ പ്രാവശ്യം. മേഘാലയക്ക് ഇനി വല്ല ലോഡും കിട്ടും ഉടനെ. ഒരാൾ പോകാൻ റെഡി ആയിട്ട് തിരിച്ചു വരാൻ മനസ്സില്ലായിരുന്നു. എന്റെ പൊന്നെ ചേട്ടാ, ജോബിൽ അനിയൻ കഴിഞ്ഞ ദിവസം ഫോണ് വിളിച്ചപ്പോ പറയുമായിരുന്നു, രാത്രി കണ്ണൂർ വരെ വണ്ടിയായിരുന്നു. വേലക്കാരിയായിരുന്നത് നീ മോഹവലി ഒന്നും അല്ലായിരുന്നു. മറ്റേ സെമ്പകോ ഉണരു സെമ്പകോ ഉറക്കത്തില്ല, ഹിന്ദി മാറിപ്പോയി, മറ്റേ പേര് വരത്തില്ല. അതെ, ഞങ്ങളുടെ പാത്രം എല്ലാം വണ്ടിയെല്ലാം ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നിട്ട് പോണോ? അടുത്ത ട്രിപ്പോ? അതവിടെ വെച്ചോ, ഞാൻ വേറെ പ്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. അതെ രാജേഷ് പോയെ, കഴിഞ്ഞ പ്രാവശ്യം പോലെ പറ്റിയേക്കല്ലേ, തിരിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ലോഡ് കിട്ടുമോ നോക്കണം. തിരിച്ച് തിരിച്ച് ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മൂന്ന് വണ്ടി എല്ലാ വണ്ടികളും ഒന്നിച്ച് വരാൻ പറ്റുന്ന പോലെ ലോഡ് നോക്കാം. ആ, ജോബിക്ക് മേഘാലയ മതി എന്ന് പറയുന്നത് അങ്ങോട്ട് നാട്ടിലേക്ക് വേണം. മേഘാലയ മേഘാലയ പറഞ്ഞു വിട്ടേക്കാം. അപ്പൊ ആ മുറുകി എല്ലാം പറഞ്ഞ പോലെ അപ്പൊ നമ്മുടെ ജോബിയും കൂട്ടരും ഒക്കെ മുന്നേ പോയി, നമുക്ക് പതിയെ പതുക്കെ പുറകെ അങ്ങ് പോവാല്ലേ. അവരെ എന്നാന്ന് വെച്ചാലേ, ഇനി നിന്നാലേ താമസിക്കും, നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ അല്ലേ പോവുള്ളൂ. ഇപ്പം നമ്മുടെ ലോഡെന്ന് പറഞ്ഞാൽ ചീഞ്ഞു പോകുന്ന സാധനമൊന്നും അല്ലല്ലോ. അവരുടെ വണ്ടിയിൽ തേങ്ങ അല്ല ഇരിക്കുന്നത്, അത് താമസിച്ച പ്രശ്നം. അതുമല്ലാതെ അവര് പാർട്ടി വിളിക്കുന്നുണ്ടായിരുന്നേ, അപ്പൊ അതുകൊണ്ട് അവരെ നമ്മൾ നേരത്തെ പറഞ്ഞു വിട്ടു, ഇപ്പൊ കൊട്ടന്ന് വെച്ചു. ഇനി തിരിച്ച് നമുക്ക് ഒരുമിച്ചുള്ള ലോഡ് കിട്ടുമോന്ന് നോക്കാം. അവരെ എല്ലാരും കൂടെ ഉണ്ടായിട്ട് അവരും പോയപ്പോ ഒരു വിഷമല്ലേ. അല്ല, നമ്മളിവിടെ തങ്ങാന്നും പറഞ്ഞോണ്ടല്ലായിരുന്നു, റൂം നോക്കിയിട്ട്. അത് പറഞ്ഞില്ലല്ലോ. അത് പോയി നോക്കിട്ടേ, കോട്ടേജ് ഒക്കെ നമ്മുടെ അവിടെ ഉള്ള പോലെ ഉള്ള അടിപൊളി കോട്ടേജ് ഒന്നും അല്ല. അവരുടെ ഒരു കോട്ടേജ് ഭയങ്കര ചാർജുവാ. നമ്മളിപ്പോ ഈ രാത്രി കിടന്നിട്ട് നേരം വിളിക്കുമ്പോഴേ ഏറ്റു പോകണ്ടേ, ജംഗിൾ സവാരി ഒന്നും പോകാൻ പറ്റില്ല. അതിനൊക്കെ ഭയങ്കര പൈസ പറഞ്ഞു. അല്ലേ, ഇപ്പൊ ജംഗിൾ സവാരി പോയാലും അതുകൊണ്ട് വലിയ ഇതില്ല. അതുകൊണ്ട് പിന്നെ ഓർത്തെന്നാ, കുറച്ച് നമുക്ക് അങ്ങ് പോയിട്ട് എവിടെയും റൂം എടുത്ത് വേണം സ്റ്റേ ചെയ്യാം. റൂമൊക്കെ രാത്രി ഓടിച്ചോളാം. ഞാൻ രാത്രി ഓടിച്ചോളാം, ഇന്നലെ ഇപ്പൊ രാത്രി ഓടിച്ചിട്ട് രാവിലെ കിടന്ന് ഉറക്കം കറക്റ്റായി. അതുകൊണ്ട് കുഴപ്പമില്ല. നോക്കാം, അങ്ങോട്ട് ചെന്നിട്ട് നല്ല റൂം എവിടെയെങ്കിലും കിട്ടണം. എന്നാന്നറിയോ, നമുക്ക് ഇനി 700 കിലോമീറ്റർ ഉള്ളു. അപ്പം ആ 700 കിലോമീറ്റർ നാളെ ലോഡ് ഇറക്കാൻ പറ്റിയല്ലോ നാളെ ഓടിച്ചത്. അപ്പൊ നമ്മൾ എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് ആ ഇല്ല, അപ്പൊ എവിടെയെങ്കിലും സ്റ്റേ ചെയ്താലും നമുക്ക് നാളെ കഴിഞ്ഞ് രാവിലെ ലോഡ് ഇറക്കുന്ന സമയത്ത് അവിടെ ചെല്ലാനും പറ്റും. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ ആലോചിച്ചു. ഇതൊക്കെ ഇവര് ഇപ്പൊ അവിടെ നീ വനത്തിൽ കൂടെ വന്നതല്ലേ, ചായ കുടിക്കാനും കടകളുണ്ടല്ലോ, ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട് നിർത്തിയേക്ക. എന്നാലും അങ്ങോട്ട് വനം തീർന്നിട്ടും ഇല്ല. ജബൽപൂർ 152, ശ്രീനഗർ 1792. അല്ല, ഇവരെ നമ്മളെ മുമ്പേ പറഞ്ഞു വിട്ടിട്ടേ, ഇവര് ഇവിടെ ആയതേ ഉള്ളൂ. അവരെ അവര് മൈലേജ് പിടിച്ചൊക്കെ പതുക്കെ പോന്നതാ. അപ്പൊ ഇവരെ തെറി വെച്ച് ഞാൻ ചോദിക്കണ്ട. ഗ്ലാസ് ഒന്നും താക്കുവായിരുന്നേ മുത്ത, നമുക്കൊന്ന് അവരെ അവര് ഗ്ലാസ് പൊക്കിട്ടേക്ക്, അതുകൊണ്ട് കേൾക്കത്തില്ല. കണ്ടു
കേട്ടോ നമ്മൾ പറഞ്ഞു ഗ്ലാസ് താത്തിട്ടേക്ക് വരുന്നില്ലോ അവൻ കേട്ടെന്ന് തോന്നു കേട്ടോ. ജബൽപൂര് വരെ ഇതൊന്നിച്ചന്നെ കാണുമെന്ന് തോന്നല്ലോ. ഇപ്പൊ നമ്മളെവിടെയെങ്കിലും കഴിക്കാൻ പറഞ്ഞിടത്തൊക്കെ താമസിക്കില്ലേ ഇവര് പെട്ടെന്ന് കഴിച്ചിട്ട് പോകും. അതെ അവരും കൈയൊക്കെ കാണിച്ചിട്ട് പോയട്ടെ. അർഷാദൊക്കെ അയ്യോ ഇത് അജീഷായിരുന്നു. ജോബിക്ക് മേഘാലയക്ക് ലോഡ് നോക്കണല്ലോ. പിന്നെ വാരണാസി 596 കിലോമീറ്റർ, പ്രയാഗ്രാജ് 489, ആഗ്ര 765. അതുവഴി വരെ അവിടെ വരെ പോകുന്നില്ല, ആ വഴിക്കല്ല പോകുന്നത്, അത് ഡൽഹി പോകുന്ന റൂട്ടാ. താജ്മഹൽ കാണണോ? പിന്നെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, ലക്നൌവിൽ നിന്ന് ഒരു ഡൽഹി ലോഡ് എടുത്തേക്കാം. ഉറക്കല്ലായിരുന്നോ രാവിലെ? അന്നേരം അടിച്ചു രാവിലെ. ഞാൻ ഇപ്പൊ നോക്കുമ്പോ ഇന്നലെ സംഭവം കാൽ ടാങ്ക് വന്നിട്ട് ഇപ്പൊ നോക്കുമ്പോഴത്തേക്ക് അത് കൂടുതല്. ഞാൻ ചേച്ചിനി ഇങ്ങനെ ഇത് കംപ്ലൈന്റ് ഡീസൽ വണ്ടി ഓടുന്നൊരു തോറും കൂടുവെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ച ഇങ്ങനെ കംപ്ലൈന്റ് ആയിക്കണം. അല്ല അങ്ങനെ ഡീസൽ കൂടുകയായിരുന്ന നല്ലതായിരുന്നു കേട്ടോ. ഇത് ജോബിയാ. ജോബി ബ്രോ എന്താ ഒതുക്കി? നമ്മളൊരു ഫോളോവറാ വരുന്നേ. ഭായിയുടെ വീട് ആന്ധ്രയിലാട്ടോ, മഞ്ചേരിയിലാ. നമ്മള് പണ്ട് ലോഡിറക്കാൻ പോയില്ലേ, കമ്പിളി ഉണ്ട് എന്നിട്ട് ലോഡിറക്കാൻ പോയില്ലേ, അവിടെ വീട് കൈശേ. ആ അച്ഛാ യു പി ലക്നൗ. ദില്ലി മുഖേന്ദർ മാൽ മാൽ മുഖേന്ദർ കച്ചാമാൽ ആയതുകൊണ്ട് ടൈം ഉണ്ട്, പെട്ടെന്ന് പോണം. അതെ നമ്മൾ പറഞ്ഞു വിട്ട ആൾക്കാരൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. എന്നാന്നൊന്ന് പോയി നോക്കിട്ട് വരാം. പറഞ്ഞു വിട്ടാലും പോവേല. ചപ്ര 12 കിലോമീറ്റർ. ആ ടയറൊക്കെ നല്ലപോലെ നോക്ക് കേട്ടോ, ഉത്തരവാദിത്തമുള്ള കോയ കേട്ടോ. കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേന്ന്. കഴിഞ്ഞ ദിവസത്തെ പോലെ മറ്റേ വണ്ടി കയറിയ പോലെ ഒന്നോ രണ്ടോ കല്ലിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ആ പുതിയ കോയ പഠിപ്പിക്ക ഇതൊക്കെ. ദേ ഇതൊക്കെ ആ കോയയുടെ കയ്യിലോട്ട് കൊടുക്കാൻ മേലായിരുന്നു ആയുധം അങ്ങോട്ട്. അത് ഇവരെ പറഞ്ഞു വിട്ടാലും പോവല്ലേ, ഇവരെന്നെ നിർത്തിയേക്കുന്നേ. അവരെ ആ ഒരു വണ്ടിയുടെ ഡിസ്ക് പൊട്ടിയെന്ന് പറഞ്ഞു, അത് നോക്കാം. പണിയായോ? നമ്മുടെ 81-ന്റെയാണ് ഡിസ്ക് പൊട്ടിയേക്കുന്നത്. എന്റെ പൊന്നടാ ഓവേ, നിന്നെയൊക്കെ പറഞ്ഞു വിട്ടാലും പോകത്തില്ലല്ലോ. നിന്റെ ആ കരച്ചിൽ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു നിനക്ക് പോവാൻ മനസ്സില്ലെന്ന്. എന്തൊരു നിഷ്കളങ്കമായ മനസ്സ്. ഇവൻ പറഞ്ഞപ്പോ എനിക്കൊന്ന് ഫീൽ ചെയ്തു കേട്ടോ. വിശ്വസിക്കാവോ? 9.9 പോയിന്റ് ഒരു കീടാണുന്റെ അത്രയും ഇത് ചെയ്യാം. നീ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ?
എന്ത് ചെയ്യുമല്ലയ്യ? നമ്മൾ ഒന്നും ചെയ്യണ്ട, എല്ലാം ടയറിടക്കാരൻ ചെയ്തു. ഇനിയിപ്പോ ടയർ അഴിച്ച് ആ ഡിസ്പ്ലേ നൂരിട്ട് മറ്റേ സ്റ്റെപ്പിനി കിടക്കുന്നതിനോട് ഡിസ്പ്ലേ നടക്കുക. അത് നടപടി ആകത്തുള്ളത് എനിക്ക് തോന്നുന്നു. അതേ നടക്കുള്ളൂ, വേറെ മാർഗമില്ല. അപ്പോഴേ നമ്മുടെ ഡിസ്ക് പൊട്ടിയായിരുന്നു, അപ്പം ടയർ അയച്ചു നോക്കാം. അയച്ചു നോക്കാനുണ്ട്. ഇതാ പൊട്ടി, ഇതല്ലേ? ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ പൊട്ടിയിരിക്കുന്നത്? കണ്ടോ, സൂര്യ നോക്കിയോ? കണ്ടോ, അത് കണ്ടോ, മൊത്തം റൗണ്ട് പൊട്ടിപ്പോയി. ഇപ്പൊ കണ്ടോണ്ട് രസമാണ്. ഇപ്പൊ തന്നെ കണ്ടപ്പോഴേ അറിഞ്ഞ, അല്ലെ, പൊട്ടിയപ്പോഴേ അറിഞ്ഞോണ്ട് വലിയ പരിക്കില്ല. ഡിസ്ക് മാറണം ഒരിക്കും. മൊത്തം പൊട്ടി പെട്ടിരിക്കുകയല്ലേ. ശകല ഓടി വേണ്ടോ? ആ പൊട്ടിയിട്ട് കുറച്ചറിഞ്ഞു. അധികം ഓടിയില്ല, അധികം ഓടിയിരുന്നെങ്കിൽ ഇത് മൊത്തം പൊട്ടി നടന്നു പോയേനെ. എന്താ അങ്ങനെ റൗണ്ടിൽ പൊട്ടി നിൽക്കുകയല്ലേ. അപ്പം ആ ഡിസ്ക് പോയതുകൊണ്ട് ഇനിയിപ്പം സ്റ്റെപ്പിനെ അഴിച്ച് ഇതിൻ്റെ ഡിസ്കിലേക്ക് ആ ടയർ നിറയ്ക്കും. ഈ ടയർ ചട്ട കുറവാണ്. ഇവരെങ്ങനെ അറിഞ്ഞു ഡിസ്ക് പൊട്ടിയത്? സൗണ്ട് കേട്ടു. എങ്ങനെ? ഓട്ടത്തിൽ ഇങ്ങനെ ടക് ടക് എന്ന് അടിക്കും. ടക് 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 എന്ന് വീല് കറങ്ങുന്നതിനനുസരിച്ച് സൗണ്ട് ഉണ്ടാവും. ടക് 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 എന്ന്. ഞാൻ എന്നോട് ഇപ്പൊ ഇവര് പറഞ്ഞപ്പോ ഞാൻ പുറകിൽ നോക്കിയപ്പോ വണ്ടി ടയറിന് പുറകിൽ കുളവുണ്ട്. ഇങ്ങനെ തിരമാല അടിക്കുന്ന പോലെ. അവിടെ ജോലി പറഞ്ഞു ഡിസ്ക് പൊട്ടിയതാന്ന് പറഞ്ഞു. ചെയ്യും രണ്ടുപേരും പറഞ്ഞ ഇതായി. പെട്ടെന്ന് മനസ്സിലായി. കേൾ, പെട്ടെന്ന് മനസ്സിലായി. അധികം ഓടില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സൗണ്ട് കേട്ട് ഇവർ വണ്ടി നിർത്തിയതുകൊണ്ട്, നിർത്തി നമ്മൾ നോക്കിയത് കൊണ്ട് സംഭവം. ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കായിരുന്നു കഴിഞ്ഞാൽ ആ ഷഡ് മൊത്തം പോവുകയും ചെയ്യും. ആ വീലില്ലേ, ആ സെറ്റ് അടക്കം വലിപ്പോ കട്ടായി പോവും. ഓടി കറങ്ങിയിട്ട് തേയ്മാനം ഉണ്ടായിട്ട് അത് കട്ടായി പോവും. ഷഡ് കട്ടായി പോയിട്ട് ആ രണ്ട് സെറ്റ് ടയർ കൂലിപ്പോവും, വലിപ്പോവും. ഈ പഴയ ഡ്രൈവർമാര് പറയുന്നു 100 കിലോമീറ്റർ ചെല്ലുമ്പോ ടയറിലെല്ലാം കുട്ടി നോക്കണം എന്ന് പറയുന്നു. കുട്ടി നോക്കണം, ടയർ നോക്കണം. വീലാണല്ലോ നമ്മൾ ഇപ്പോൾ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഉരുളിച്ചുള്ള സാധനം നോക്കുക. ഇന്നാളെ ഒരു പ്രാവശ്യം ഇങ്ങനെ ടയർ ഊരി പോയെന്ന് പറഞ്ഞില്ലേ നമ്മുടെ ഒരു വണ്ടിയുടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഒരു കഥ പറഞ്ഞതാ പണ്ട്. അത് ഡിസ്ക് പൊട്ടിയിട്ട് പോയതല്ല, അത് വീല് മുറക്കഞ്ഞിട്ട് ടൈറ്റ് മുറക്കഞ്ഞിട്ടല്ല, മുറുക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. കാരണം മിഷനിലാണല്ലോ മുറുക്കുന്നത്. ഇന്നലെ ഞങ്ങള് പതുക്കെ മുന്നോട്ട് പോവാ, നിങ്ങള് പറയാ അന്നേരെ. ഒന്നുകൂടെ ടാറ്റ. രണ്ടാമത്തെ തവണ കാണാൻ പറ്റി. ഇവന്റെ സങ്കടം കൊണ്ടാന്നെനിക്ക് തോന്നുന്നത്. ആയിരിക്കും ചെലപ്പം. വണ്ടിയുടെ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടോ? അല്ല, ഇപ്പൊ ആ ടയർ കട കണ്ടോണ്ടല്ലേ, അല്ലെ, അടുത്തുണ്ടായിരുന്നോണ്ട് വന്ന വഴിക്കേനെ. അല്ല, മെഷീനിൽ മുറക്കുന്ന ആയതുകൊണ്ടേ, നമ്മൾ ഇച്ചിരി പാടല്ലേ അഴിക്കണമെങ്കിൽ. ഇതുപോലെ ഓരോ ഇപ്പൊ സൗണ്ട് കേൾക്കുമ്പോഴും അതെന്താണെന്ന് അറിയുന്ന ഇങ്ങനെ ഓരോ അനുഭവങ്ങളിൽ നിന്നാണ്. ആ ശരിയാ, അങ്ങനെ ഓരോന്ന് പഠിക്കുന്നത്. അങ്ങനെ പഠിച്ചാൽ വണ്ടി കൊണ്ടുപോകാൻ നടക്കുമ്പോ ചെറിയൊരു കാര്യങ്ങളെ നമുക്ക് അറിയാൻ പറ്റും. മറന്നും പോകത്തില്ല, മറന്നും പോകത്തില്ല. പറഞ്ഞു തരുന്നതിലും നമ്മള് കണ്ട് മനസ്സിലാക്കുമ്പോഴേ. അതെ അതെ. പക്ഷെ ഇപ്പൊ ഉള്ളവർക്കൊന്നും അത്രയൊരു വണ്ടിയെ കുറിച്ച് ഒരു വണ്ടിയുടെ കാര്യം എങ്ങനെയൊക്കെയല്ലേ. ഇപ്പൊ അവര് തന്നെ പെട്ടെന്ന് നമ്മള് മുന്നേ പറഞ്ഞു വിട്ടു, നിങ്ങൾ വേഗം പോക്കോ. അവർക്ക് പെട്ടെന്ന് ലോഡ് ഇറക്കേണ്ടോണ്ടേ. പക്ഷെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംഭവിച്ചു തന്നെ ചെയ്യും. ഇവിടെ ഈ നടുക്കൂടെ കൊണ്ടുവന്നുള്ള വണ്ടി ഇട്ടേക്കുന്നത്. ആ അതെ, കണ്ടില്ലേ. അത് പിന്നെ ടോള് കഴിഞ്ഞു വരുന്നിടമായതുകൊണ്ട് കുഴപ്പമില്ല. പതുക്കെയല്ലേ വരുള്ളൂ. എന്നാലും ഈ രണ്ട് സൈഡിലും ഇടയുണ്ടല്ലോ. ഇന്നെന്തായാലും ഞങ്ങൾ റൂം എടുത്തൊന്ന് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ 5-6 ദിവസമായില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇപ്പം പിള്ളേരാണല്ലോ ഉച്ചര മടുത്ത് നിന്ന് പിടി, എല്ലാവർക്കും ക്ഷീണം. ഇന്നലെ ഒന്നും ഉറക്കം ശരിയായില്ല. അപ്പൊ ഇന്ന് നമുക്ക് ഉറങ്ങാം അല്ലേ. സമയം 10:15 ആയി. അതെ, ഒന്നുറങ്ങാനുള്ള സമയം ഉള്ളിനി. ഇവിടെ നല്ല അതിവിശാലമായ ഷോറൂം എന്ന് പറഞ്ഞ പോലെ അതിവിശാലമായ പാർക്കിങ്ങും, അതെ, അവിടെ ഒരു ദാവയുണ്ട്. നേരെ ഹൈവേയുടെ സൈഡിൽ തന്നെ ഒരു റൂം കിട്ടി. ഏത് ഹൈവേ? ഏകദേശം നമ്മുടെ ഭാഗ്യം പോലെ ഒട്ടും ചൂടില്ല, ചെറിയൊരു തണുപ്പുണ്ട് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് നാളെ രാവിലെ പോവാം. അപ്പോൾ നമ്മുടെ ലക്നൗവിലേക്കുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.